നല്ല തിളിരി വാഴയിലടെ വെച്ച് നമുക്ക് മൂടി അങ്ങോട്ട് വെക്കാം. അപ്പൊ നല്ല ഇതിന്റെ വാഴയിലടെ ഒരു ടേസ്റ്റ് ഒക്കെ ആ ഗ്രേവിക്കൊക്കെ കിട്ടും. ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ടേ. വറുത്തതിന് ശേഷമാണ് നമ്മൾ മപ്പാസ് ചെയ്യാൻ പോണത്. അപ്പൊ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിരുമിയെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാല മാത്രമേ ഇപ്പൊ ചേർത്തുള്ളൂ കേട്ടാ. പേരിന് ഉപ്പും നല്ല നല്ല നീളത്തിലുള്ള വരാനാണ്. ഇവിടെ ഇപ്പം ഒരിട്ടിപ്പം നമ്മൾ കോരി വെച്ച് മൊത്തം 6 കിലോ മരാലാണ് ഉള്ളത് കേട്ടോ. ഏറ്റവും വലുത് നമ്മൾ സെൻറ്റർ ഇടുകയാണെങ്കിലേ നന്നായിട്ട് മുരിഞ്ഞിട്ടാ നല്ലതാ. കനം കുറവുള്ള അനുസരിച്ച് സൈഡിലൊക്കെ ഇടാം. മീനിനെ ഫുള്ള് വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ എണ്ണയിൽ തന്നെ നമുക്ക് അടുത്ത ഒരെണ്ണ ഇട്ട് കൊടുക്കാം. നമ്മള് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇടിയണേ. ഇച്ചിരി തക്കാളി ഇട്ട് കൊടുക്കാവേ. ഒരു 3 തക്കാളി നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. മൊത്തം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇറുന്നത്. നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ വറുത്ത ഒരു ബാലൻസ് ഇല്ലേ, അതൊക്കെ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കൂടും. നമ്മൾ നല്ല തിക്ക് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ കൂടെ കഴിക്കാനുള്ളത് ചപ്പാത്തിയാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഗ്രേവിയാണ്. നല്ല പെരിഞ്ചീരം അരച്ച് നമ്മൾ ശാലം ചേർത്ത് കൊടുക്കണ്ടേ. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഒഴിപ്പിച്ചാണ് പേരിനെ ചേർക്കുന്നുള്ളൂ. ലേശം മഞ്ഞൾപ്പൊടി. ഗ്രേവിയുടെ തിക്നെസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു തേങ്ങ അരച്ചതും അതിന് അണ്ടിപ്പരിപ്പ് ഒരു 100 ഗ്രാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി അടിപൊളിയാൻ വേണ്ടിയാണ്, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇളക്കി കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീനൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. ഉപ്പ് നല്ല പരുവത്തിനായിട്ടുണ്ട്. നമുക്ക് ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവി നല്ല ആയിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരേ മീനും നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇനി ഇളക്കുമ്പം പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റിക്കാണ് കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേപ്പർ വെച്ച് നമുക്കൊരു ഡിസൈൻ പോലെ കൊടുക്കാം. അപ്പൊ അതിന്റെ എഫക്റ്റ് ഒക്കെ നല്ലതായിട്ട് ഗ്രേവിയിലൊക്കെ കണ്ട് പിടിക്കും കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് വാഴയില വെച്ചൊന്ന് ഉണ്ടാവും. നല്ല തിളിരി വാഴയിലടെ വെച്ച് നമുക്ക് മൂടി അങ്ങോട്ട് വെക്കാം. അപ്പൊ നല്ല ഇതിന്റെ വാഴയിലടെ ഒരു ടേസ്റ്റ് ഒക്കെ ആ ഗ്രേവിക്കൊക്കെ കിട്ടും. അതുകൊണ്ട് മസാലയൊക്കെ ഇട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഈ വാഴവെപ്പ് നല്ല അടിപൊളിയാണ്. വാഴ നമുക്ക് പതുക്കെ ഒന്ന് മാറ്റാം. ഗ്രേവിയൊക്കെ നല്ല സെറ്റായി തുടങ്ങിയിരിക്കുകയാണ്. ലോ ഫ്ലെയിമില് എത്രത്തോളം നേരെ ഇരിക്കാവോ അത്രത്തോളം ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടുന്നേ. അവിടെ നല്ല ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റായിട്ട് അവരെല്ലാം ഇരിക്കുകയാണ്. ഇതിപ്പോ ഒരു ന്യൂ ഇയറിന്റെ ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം ഒരു 11 മണിയായിരിക്കും. 12 മണിക്കാണ് ഞങ്ങൾ വിരിയുന്നത്. അപ്പൊ അമ്മത്തല്ല ഈ വീഡിയോ ചിലപ്പോ കുറെ നാൾ കഴിഞ്ഞേ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അവരുടെ തിറുതികാരണം നമ്മൾ ഇറക്കാണ്. എന്റെ കണക്ക് പ്രകാരം ഒരു 5 മിനിറ്റോടാണ് കേട്ടോ. അതായത് അവരുടെ ഒരു തിറുതികാരണം കണ്ടേ. ഈ മസാലയുടെ മണാടിച്ചിട്ടാണ് അവർക്ക് ഭയങ്കര ചാഞ്ചാട്ടം. ഇങ്ങനെ ചാഞ്ചാട്ടം അപ്പൊ നമ്മൾ ഇറക്കിയാണേ. നമ്മളിനി വിളമ്പിലേക്ക് കടക്കുകയാണേ. കർഷകനെന്നുപരി ഇദ്ദേഹം ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചൊരു വ്യക്തിയാണ്. അത് പലർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു അല്ലേ. എവിടെയായിരുന്നു പഠിച്ചത്? അതല്ലേ, കഴിഞ്ഞ ദിവസം ഒരു ആടിന്റെ വീഡിയോ എല്ലാവരും കൂട്ടുകാരി ചെയ്തപ്പോഴും കുറച്ചുപേര് അതിനകത്തൊരു കമന്റ് പറഞ്ഞു. പക്ഷെ ഇതൊരു കൂട്ടായ്മയാണ്. നമ്മൾ ആടിനെ അന്ന് വെച്ചാലേ നമ്മള് സ്വന്തമായിട്ട് ചെയ്തതല്ല, ഒരു കടയിൽ പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ കുളത്തിൽ തന്നെ വരാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടാ. അപ്പം എല്ലാവരും കഴിച്ചിട്ട് അവരോട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഒരു കൂട്ടായ്മ എന്നാണ് ഞാൻ മനസ്സിലായത്. ഇതിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത്. ഇത് ഒരു 10-15 വർഷം മുമ്പേ അല്ലേ തുടങ്ങിയൊരു പരിപാടിയാണ്. അന്നും ഞാനാണ് ഇവിടുത്തെ പ്രധാന കുക്ക്. ഒന്നും അറിയാൻ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും. അതൊക്കെ നമ്മുടെ ശീലം അല്ലേ. ആണല്ലോ ഇവരൊക്കെ തന്നെ പറയട്ടെ. അന്നത്തെ ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ഫോട്ടോസൊക്കെ ഒരുപാട് ഇട്ടേനെ. ഹാപ്പി ന്യൂ ഇയർ.
ഞങ്ങൾ ഇതേപോലെ ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം. ഞങ്ങൾ ബീച്ചില കടപ്പുറത്ത് എങ്ങും പോകത്തില്ല. ഇതാണ് ഞങ്ങളുടെ ആഘോഷം. ഇതേപോലെ ഒത്തുകൂടുക, ഇതേപോലെ നല്ല ഫുഡ് ഉണക്കുക, കഴിക്കുക, ഇതാണ് ഞങ്ങളുടെ ആഘോഷം. എല്ലാവർക്കും പുതു ഉത്സരാശംസകൾ. 2024 എന്നുള്ള അതിവേഗ വർഷത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. 12 മണിയോട് അടുത്തിരിക്കുകയാണ്. ഏ, നമ്മുടെ എല്ലാം കംപ്ലീറ്റ് കാര്യമാക്കി കേട്ടാ. നല്ല ഫിനിഷിങ് വർക്കായിരുന്നു. നാളത്തേക്ക് വേണ്ടി രാവിലത്തേക്ക് പുട്ടിൻ്റെ അവിടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണ്ണം വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈ മസാലയൊക്കെ പിടിച്ച് കുറച്ചുകൂടെ ഗംഭീരാവും. അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പൊ മറ്റൊരു പുതിയ വീടുകൾ പുതിയൊരു 2024 കാണുന്നവരെ ബൈ ബൈ.